ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണയുടെ നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു. സഹോദരൻ നീതി കിട്ടാൻ മരിക്കാൻ വരെ തയ്യാറെന്ന് അവിഷ്ണ പറഞ്ഞു. അവിഷ്ണയെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. സാനിയോ ചേരുന്നു വിവരങ്ങളുമായി. സാനിയോ, ഇന്നലെ തന്നെ അവിഷ്ണയുടെ നില വഷളായിരുന്നു, ഇന്ന് എന്താണ് അവസ്ഥ? പോലീസ് സംഘം ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പ്രകുല, അവിഷ്ണയുടെ നില ഇന്നും നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നും അവിഷ്ണയുടെ ആരോഗ്യനില വളരെ മോശമായി തുടരുകയാണ്. നാദാപുരം DYSP അടക്കം ആരോഗ്യ സംഘം അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടി അവിഷ്ണയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മരണം വരെ, സഹോദരന് നീതി കിട്ടാൻ വേണ്ടി മരണം വരെ സമരത്തിന് തയ്യാറാണെന്നാണ് അവിഷ്ണ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത്. സമീപവാസികളും കുടുംബാംഗങ്ങളും അടുത്ത കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം വലിയൊരു ആൾക്കൂട്ടവും ഇവിടെ അവിഷ്ണയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ അണിനിരന്നിരിക്കുന്നു. ഏതായാലും അവിഷ്ണയെ ബലം പ്രയോഗിച്ച് മാറ്റാൻ കഴിയില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് പോലീസ് ഇന്നും എടുക്കുന്നത്. കാരണം അത് തിരുവനന്തപുരം നടന്ന സംഭവത്തിന് മറ്റൊരു ആവർത്തനമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കത്തിലേക്ക് പോലീസും പോകാൻ സാധ്യതയില്ല. ഏതായാലും അവിഷ്ണയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം മുഴുവൻ വീട്ടിൽ തന്നെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനമാണ് കോഴിക്കോട് കളക്ടറും നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൊയിലാണ്ടി തഹസീൽദാർ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും അദ്ദേഹം എത്തും എന്നാണ് കരുതുന്നത്. ഏതായാലും ജിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവനും ജിഷ്ണുവിന് നീതി കിട്ടുന്നതുവരെ സമരരംഗത്ത് തുടരും എന്നാണ് അറിയിക്കുന്നത്. CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ വലിയൊരു പിന്തുണയും ജിഷ്ണുവിനും കുടുംബത്തിനും ലഭിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അവിഷ്ണയുടെ നിരാഹാര സമരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മലപ്പുറത്ത് നിന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. നേരിട്ട് കണ്ടു. വെള്ളം പോലും കുടിക്കാതെയുള്ള നിരാഹാരം ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുമൊക്കെ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചൂട് ഉള്ള ഉപ്പ് വെള്ളം കുടിക്കും. അത് അനിവാര്യമാണ്. അത് നിരാഹാരം കിടക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനൊരു കുറവ് വരുത്തരുത് എന്ന് പറഞ്ഞു. ബന്ധുക്കളോടും ആ കാര്യം തീർത്ത് പറഞ്ഞു. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നാണ്. ഞാൻ അവിഷ്ണയോട് സംസാരിച്ചു, കുടിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അതെ അതെ, അത് നിരാഹാര സമരം തുടരും, അത് തുടരട്ടെ. പക്ഷെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പം കുഴപ്പമില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ ആരോഗ്യത്തെ കാര്യമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ടാണ് ഗാന്ധിജി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ നിരാഹാര സമരത്തിലും വെള്ളം കുടിക്കുന്ന അത് അംഗീകരിച്ചിട്ടുണ്ട്, അത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സമരം നാലാം ദിവസം, ഇവിടെ മൂന്നാം ദിവസമായി. എന്നിട്ട് പക്ഷേ ഇതിൻ്റെ പത്രപരസ്യത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കേട്ടുകേൽവില്ലാത്ത രീതിയിൽ വന്നിരിക്കുന്നു. ഞാൻ ഗവൺമെൻറ് കൊടുത്ത പത്രപരസ്യത്തിലെ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുടുംബാംഗങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? മകൻ മരിച്ച ഒരമ്മയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാകത്തില്ലല്ലോ. മകൻ്റെ മരണത്തിലുള്ള ദുഃഖമാണ് ഉള്ളത്. ആ ദുഃഖിച്ചു കഴിയുന്ന അമ്മയും പിതാവിനെയും മറ്റു ബന്ധുക്കളെയും ഇത് ബോധ്യപ്പെടുത്തിയ പ്രശ്നം തീരില്ലേ? മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നേരിട്ട് കാണില്ല എന്ന് പറയുന്നത്? കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെയൊരു നിലപാടെടുക്കുമോ? കാരണം ഇത് ഇത്രയും വലിയൊരു പ്രശ്നം കേരളീയ സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, വളരെയധികം പ്രതിഷേധവും അമർഷവും ജനങ്ങൾക്കുള്ളൊരു പ്രശ്നം, മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൂടെ? കാണത്തില്ല എന്നൊരു നിലപാട് എടുത്തത് ശരിയാണോ? ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രമേയം ഞാൻ കണ്ടു.
മകൻ മരിച്ചതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരമ്മയുടെ ദുഃഖം യു ഡി എഫ് മുതലെടുക്കുന്നു എന്നാണ് അതിനകത്തെ ഒരു വാചകം. ഒരിക്കലും അങ്ങനെ കോൺഗ്രസോ യു ഡി എഫോ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കത്തില്ല. ഞാൻ ഈ മരണമുണ്ടായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വന്ന് ആ അമ്മയെയും പിതാവിനെയും സഹോദരിയൊക്കെ കണ്ടതാണ്. അന്നും അവർ നീതി കിട്ടണം എന്ന് പറഞ്ഞു, ആ നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ പോരാട്ടമെന്ന് പറഞ്ഞു. അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുകല്ലാതെ ഇതിനെ ഏതെങ്കിലും വിധത്തിൽ ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കത്തില്ല. എനിക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രശ്നം ഒരു നിമിഷം മുമ്പ് തീർക്കാമെങ്കിൽ തീർക്കണം. പ്രതിപക്ഷത്തു നിന്ന് എന്തെങ്കിലും ആ കാര്യത്തിൽ സഹായം വേണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാനും തയ്യാറാണ്. കാരണം ഇത്രയും ദുഃഖകരമായ ഒരു സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തുക അല്ലെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അത് വലിച്ചു നീട്ടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊന്നും ഒരു കാര്യമേ ഇല്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നം തീർക്കണം. അതിന് ആരുടെയൊക്കെ സഹായം വേണം, ആ സഹായം തേടണം. പ്രതിപക്ഷത്തിന് ഏത് വിധത്തിനും സഹകരിക്കാൻ തയ്യാറാണ്. സ്വാമിയുടെ ഒരു വിഷയം നൽകുന്നുണ്ട്, കാരണം അറസ്റ്റ് ജനുവിൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിപ്പം ബന്ധുക്കളോട് ഞാൻ ചോദിച്ചു, ആ സ്വാമി ഡി ജി പിയെ കാണാൻ 11 മണിക്ക് സമയം ചോദിച്ചു വാങ്ങിയ ആളാണ്. ഇവർക്കൊരു ബന്ധവുമില്ല, അറിയത്തില്ല. ഈ വാർത്ത വന്നതിന് ശേഷമാണ് അവർ അന്വേഷിച്ചത്. അപ്പം അവർ പറഞ്ഞു അത് ശരിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഡി ജി പിക്ക് ആ വിവരം അറിയത്തില്ലേ. അപ്പോൾ ആ സ്വാമിയെ അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നതാണെങ്കിൽ ഈ കേസുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തും? പിന്നെ ഇതിൻ്റെ പേരിൽ ഗൂഢാലോചനയുടെ പേരിൽ പിന്നെ ഷാജഹാനെയും മറ്റുമൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പേപ്പറിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇതിനകത്ത് എന്ത് ഗൂഢാലോചനയാണ്? അവിടെ ഒരു അക്രമം നടന്നിട്ടില്ല, ഒരു പൊതുമുതൽ നശിച്ചിട്ടില്ല, ഒരു പോലീസുകാരനെ ആക്രമിച്ചിട്ടില്ല. പിന്നെ ജിഷ്ണുവിൻ്റെ മാതാവും പിതാവും അമ്മാവനും കൂടെ ഗൂഢാലോചനയോ? അവർ അവരുടെ ദുഃഖം പറയാൻ വേണ്ടി അവിടെ ചെന്നതാണ്. അപ്പോൾ അതിനെ ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് അത് മാറ്റി പ്രശ്നം തീർക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഗൂഢാലോചന എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ അത് തെറ്റായിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് ഞാൻ പത്രങ്ങളിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും ഇപ്പം ഇവിടെ വെച്ച് നടന്ന ചർച്ചയിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രശ്നത്തെ സമീപിക്കണം. ഈ നിരാഹാരം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. കുടുംബമായിട്ട് സംസാരിച്ച്, മാതാവുമായും പിതാവുമായും സംസാരിച്ച് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇത് ഗൂഢാലോചന ഒക്കെ ചുമത്തി ഈ പ്രശ്നം കൂടുതൽ വഷളാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരാഹാരമിരിക്കുന്ന ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണയെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. പോലീസ് ചെയ്തത് ന്യായമെങ്കിൽ എന്തുകൊണ്ട് അത് കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. എത്രയും വേഗം പ്രശ്നപരിഹാരം വേണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു.